ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സെഡ് എക്സ് വേഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ അരക്കപ്പ് ചെറുപയറും ഒരു കപ്പ് പാലും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലും ഒരു കപ്പ് ചെറുപയറും എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് ചെറുപയർ നമുക്ക് നന്നായിട്ട് തന്നെ കുതിർത്തെടുക്കണം. ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും നമുക്ക് ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് കുതിർത്തെടുത്തിട്ട് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചെറുപയറെല്ലാം ഇവിടെ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുതിർന്ന് വന്നപ്പോൾ ഇത് 1 കപ്പുള്ളത് 2 കപ്പായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കുതിർന്നതിന് ശേഷം 1/2 കപ്പാണ് കേട്ടോ ഞാനിതിന് പായസത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രഷർ കുക്കറിലോട്ട് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ചെറുപയർ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 4 വിസിലടിച്ചാൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കിയെടുക്കണം. 4 ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറ് ഏകദേശം വിസിലൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിട്ടുള്ള പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത്. നേരിട്ട് നമ്മൾ അതിലേക്ക് ചേർത്താൽ ശർക്കര ആയതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ആവിയെല്ലാം പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പ്രഷർ കുക്കർ തുറന്നിട്ടുള്ളത്. ചെറുപയർ നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് കേട്ടോ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചാൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ചെറുപയറും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കണം. ചെറുപയറിലേക്ക് ഈ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 2 ഏലക്കായും കൂടെ ചതച്ചിട്ട് ചേർത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പായസം കുറുകി വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് അരിപ്പൊടി, നമ്മുടെ പാല് ഇന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അരിപ്പൊടി നന്നായിട്ട് തന്നെ വെന്ത് വരണം. നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ അരിപ്പൊടിയെല്ലാം നന്നായിട്ട് വെന്ത് പായസം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് പാൽ ആഡ് ചെയ്യാനായിട്ട്. പാൽ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചതായതുകൊണ്ട് ഇനിയൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ചേർത്തെടുക്കാം. ഇനി പാലും നമ്മുടെ പായസ മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്
അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ആഡ് ചെയ്തെടുക്കാം. ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഇനി മുന്തിരിയും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പം നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ ഒരുപാട് ചെറുപയർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതൊന്നും വെറുതെ കളയണ്ട. ഇതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഇത് എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കാവുന്നതാണ്. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.